ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഡിസംബർ മാസം 15-ാം തീയതി ക്രിസ്മസിനായി ഏറ്റവും അടുത്തൊരുങ്ങുന്ന ദിവസമാണല്ലോ. ഇന്ന് തിരുസാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. ക്രിസ്തു സാന്നിധ്യം പ്രപഞ്ച പ്രതിഭാസങ്ങളെ പോലും മാറ്റിമറിച്ചു. തിന്മയുടെ മേൽ നന്മ വിജയിക്കുമെന്നും ദൈവത്തിൽ മനുഷ്യത്വമുണ്ടെന്നുമെല്ലാം ജനം തിരിച്ചറിഞ്ഞത് അവൻ്റെ ജനനത്തിലൂടെയാണ്. നന്മകൾ മാത്രമാണ് ആ സാന്നിധ്യം പങ്കുവച്ചത്. അവൻ എവിടെയെല്ലാം വചനം പറഞ്ഞുവോ അവിടെയെല്ലാം മാനസാന്തരം സംഭവിച്ചു. അവൻ ഏതു വഴികളിലൂടെ എല്ലാം സഞ്ചരിച്ചുവോ ആ വഴികളിലെല്ലാം ആ വഴികളെല്ലാം പുണ്യ വഴികളായി മാറി. അവൻ്റെ നിഴൽ വീണ ഇടങ്ങളിൽ പോലും സൗഖ്യം ലഭിച്ചുവെന്ന് വായിക്കുമ്പോൾ ആ സാന്നിധ്യം എൻ്റെ സ്വന്തമായിരുന്നുവെന്ന് നശിച്ചു പോകാത്തവരായി ആരുണ്ട് ഈ ഭൂമിയിൽ. പ്രിയ സുഹൃത്തെ, ക്രിസ്മസിനു വേണ്ടി നാം ഒരുങ്ങുകയാണ്. ഇനി ദിവസം ക്രിസ്തു സാന്നിധ്യം അനുഗ്രഹമായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിനം മാത്രമല്ല ക്രിസ്മസ്, നിന്റെ സാന്നിധ്യവും ഒരു അനുഗ്രഹമാകണമെന്ന് ഉപദേശിക്കുന്ന ദിവസം കൂടിയാണ് ക്രിസ്മസ്. നിന്റെ സാന്നിധ്യം അനുഗ്രഹത്തിൻ്റെതോ ശാപത്തിൻ്റെയോ എന്ന് ഒരു ആത്മവിമർശനം നടത്തുന്നത് ഇന്നേ ദിവസം നല്ലതാണ്. ദൈവകൽപ്പനകൾ ശിരസ വഹിക്കുന്നവരുടെ സാന്നിധ്യമേ അനുഗ്രഹമാകൂ. പിതാവായ ദൈവത്തിൻ്റെ കൽപ്പന നെഞ്ചിലേറ്റിയതുകൊണ്ട് പുത്രനൊരു ഷൈനിങ് സ്റ്റാറായി മാറി. ഈ വെളിച്ചത്തിൻ്റെ തിരുനാൾ ദിവസം നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ഒരിക്കലും ദൈവകൽപ്പനകൾ ലംഘിച്ച് ഒരിക്കലും എൻ്റെ സാന്നിധ്യം ഞാൻ ശാപമാക്കി മാറ്റുകയില്ല എന്ന്. എൻ്റെ സാന്നിധ്യം നിനക്ക് സന്തോഷമാണോ ദുഃഖമാണോ പ്രദാനം ചെയ്യുന്നത്? നിന്റെ സാന്നിധ്യം നിശ്ചയമായും എനിക്ക് മഞ്ഞു പെയ്യുന്ന അനുഭവമാണ്. നീ എൻ്റെ കൂടെയായിരിക്കുക മരണം വരെ. ഇന്നേ ദിവസം ഇംപ്യൂരിറ്റി എന്ന തിന്മ മാറി ഹോളിനെസ് എന്ന പുണ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അശുദ്ധി മാറി വിശുദ്ധി എന്ന പുണ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം, നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും, അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. സുഹൃദേവം, എൻ്റെ ഉണ്ണീശോയെ എൻ്റെ മേൽ അലിവായിരിക്കണമേ. ഈ സുഹൃദേവം കൂടെ കൂടെ നമുക്ക് ആവർത്തിക്കാം. എൻ്റെ ഉണ്ണീശോയെ എൻ്റെ മേൽ അലിവായിരിക്കണമേ.